ഡ്രോണുകൾ ആകാശത്തുകൂടി പറക്കുമ്പോൾ ആ കാഴ്ചകൾ ഏറെ മനോഹരങ്ങളാണ്. ആ കാഴ്ചകൾ മനോഹരമാണ് എന്നതിനൊപ്പം തന്നെ ഡ്രോണുകൾക്ക് കാർഷിക രംഗത്ത് വലിയൊരു സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് സമീപകാലത്തായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീമതി ആഷിബ KVK കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റാണ്. നമസ്കാരം ശ്രീമതി ആഷിബ. നമസ്കാരം. എന്തൊക്കെയാണ് ഈ ഡ്രോണുകളുടെ ഒരു പ്രാധാന്യം, കാർഷിക രംഗത്ത് ഡ്രോണുകളെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും? ഇപ്പം നമുക്ക് നമ്മുടെ കൃഷിയിടങ്ങളിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഒരു വളപ്രയോഗം ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ചിലവുകൾ വരുന്നുണ്ട്. അതായത് ഇപ്പം ഒരു മരുന്ന് അല്ലെങ്കിൽ വളം, അത് വാങ്ങിക്കാനുള്ള ചിലവ്, അത് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ നിർത്തുമ്പോൾ ആ ഒരു ദിവസം നമ്മൾ കൊടുക്കേണ്ട കൂലി, അതിൻ്റെ ചിലവ്, നമ്മുടെ സമയം, നമുക്ക് വെള്ളം വേണം, അങ്ങനെ ഒത്തിരി 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 എല്ലാ കമ്പോണൻസും ഉണ്ടെങ്കിൽ നമുക്കൊരു സ്പ്രേയിങ് സാധ്യമാകുമുള്ളൂ. നമുക്ക് ഈ ഡ്രോൺ വഴി ഇത്തരത്തിലുള്ള വളമാവട്ടെ, കീടനാശിനിയാവട്ടെ, മറ്റു ജീവാണുവളങ്ങളാവട്ടെ, ഇതെല്ലാം തന്നെ നമുക്ക് സ്പ്രേ ചെയ്യുമ്പോൾ, ഈ ഡ്രോൺ വെച്ച് സ്പ്രേ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഏക്കറിന് നമുക്ക് വെറും ഒരു 7 മിനിറ്റ് കൊണ്ട് ഒരു ഏക്കർ ഏരിയ നമുക്ക് സ്പ്രേ ചെയ്ത് കഴിയാം. അതായത് അവിടെ സമയം നമുക്ക് ഒത്തിരി ലാഭകരമാണ്. മാത്രമല്ല മറ്റുള്ള ഗുണങ്ങൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു ഒരു വളം നമുക്കൊരു 250 മില്ലി ആണ് അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ എന്നെങ്കിൽ നമുക്ക് അതിന് നേർ പകുതി 125 മില്ലി ഉപയോഗിക്കാം. അതായത് അത്രയും ഒരു 250 മില്ലിയുടെ ആ ഒരു ചിലവ് അവിടെ നമുക്ക് കുറഞ്ഞു കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന്, ഇപ്പം നമുക്കറിയാം ഇപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യത, അത് ഇനി വരും, ഇപ്പോൾ അടുത്തൊരു വർഷം നമുക്ക് എന്തായാലും കടുത്ത വേനലാണ് വരാൻ പോകുന്നത്. അപ്പം വെള്ളത്തിൻ്റെ ഒരു ലഭ്യത കുറവ് നമുക്കുണ്ടാവും. ഡ്രോണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏക്കറിന് വെറും 10 ലിറ്റർ വെള്ളം നമുക്ക് മതി സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ ഒരു ഏക്കറിന് വേണ്ടിയിട്ട് 200 ലിറ്റർ ബാരലിലാണ് നമ്മൾ നമ്മുടെ വളങ്ങളാവട്ടെ, കീടനാശിനികൾ, അതെല്ലാം തന്നെ നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും 200 ലിറ്റർ വോളിയം വാട്ടറാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഡ്രോണിനെ സംബന്ധിച്ചിടത്തോളം വെറും 10 ലിറ്റർ വെള്ളം മാത്രം മതി. മറ്റൊരു സംശയമുള്ളത്, ഈ ഡ്രോൺ ഉപയോഗിച്ച് നമ്മളിപ്പോൾ വളപ്രയോഗം നടത്തുന്നു അല്ലെങ്കിൽ കീടനാശിനി പ്രയോഗം നടത്തുന്നു, ഇത് ഏതെല്ലാം വിളകൾക്കാണ് അനുയോജ്യമായിട്ടുള്ളത്? പ്രധാനമായും നമുക്ക് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക എല്ലാ വിളകളിലും തന്നെ ഈ ഡ്രോൺ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കർഷകരെ അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരുന്നത് നമ്മുടെ കേന്ദ്രത്തിൻ്റെ പദ്ധതി പ്രകാരം. പക്ഷേ നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏലം, കുരുമുളക് ഒഴികെയുള്ള ബാക്കി എല്ലാ വിളകളിലും തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ജാതി, റബ്ബർ, ഇതെല്ലാം നമ്മുടെ ചെറിയ പ്രായത്തിലും ബാക്കിയുള്ള എല്ലാ ഓപ്പൺ സ്പേസായിട്ട് വളർത്തുന്ന, അതായത് ഇപ്പോൾ പച്ചക്കറി, നെല്ല്, മറ്റ് കപ്പ, വാഴ, ഈ തോട്ടങ്ങളെല്ലാം തന്നെ നമുക്ക് ഡ്രോൺ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഡ്രോണിന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് കർഷകർ KVK സമീപിച്ചാൽ എത്തരത്തിലുള്ള സാങ്കേതിക ഉപദേശങ്ങളാണ് അവർക്ക് കൊടുക്കുക? നമുക്ക് ഇപ്പം പ്രധാനമായും ഇപ്പം നമ്മൾ ഡ്രോണിൻ്റെ ആ ഒരു ലഭ്യത വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് എവിടെ ഏത് ഏജൻസിയെ കോണ്ടാക്ട് ചെയ്താൽ കർഷകർക്ക് അത് അവൈലബിൾ ആക്കാം എന്നുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കും. പിന്നെ പിന്നെ വരും വർഷങ്ങളിൽ നമ്മുടെ സെൻറ്ററുകളിൽ, അതായത് നമ്മുടെ ഇൻസ്ട്രുമെൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സെൻറ്ററുകളൊക്കെ ഉണ്ടല്ലോ, അത് അവിടെയൊക്കെ ഇതെല്ലാം തന്നെ ഈ ഡ്രോണ് വരും വർഷങ്ങളിൽ കർഷകർക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കും. മാത്രമല്ല ഇപ്പം സബ്സിഡിയിൽ വനിതകൾക്ക് വേണ്ടിയിട്ട് ഡ്രോൺ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു മുന്നേറ്റം കാർഷിക രംഗത്തുണ്ടായിട്ട് ഇപ്പോൾ എത്ര നാളുകളായിട്ടുണ്ട് കേരളത്തിലേക്ക് ഇതെത്തിയിട്ട്? കേരളത്തിലേക്ക് എത്തിയിട്ട് ഒരു 2-3 വർഷത്തോളം ആയി. പക്ഷെ അത് അത്രയും പോപ്പുലറൈസ് ആയിട്ടില്ല. ഇപ്പം ഈ ഒരു വർഷമാണ് കാര്യമായിട്ടുള്ള ഒരു ജനങ്ങളിലേക്ക് ഒരുപാട് അങ്ങ് എത്തിച്ചേർന്നത്. ഈ ഒരു വർഷമാണ്, ഒരു 2-3 വർഷത്തിന് മുമ്പേ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. മറ്റൊരു സംശയമുള്ളത്, ഈ അന്തരീക്ഷത്തിൽ നിന്നാണല്ലോ ഈ ഡ്രോൺ ഇങ്ങനെ കീടനാശിനി തളിക്കുന്നത്. അപ്പോൾ ഈ കീടനാശിനി കുടിവെള്ളത്തിൽ കല്ലാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ജലസ്രോതസ്സുകളിൽ പെടുമോ എന്നൊക്കെ ചില ആളുകൾക്ക് സംശയമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇത് ഇതിൻ്റെ സ്പ്രേയിങ് വരുന്നത് വളരെ വളരെ നാരോ ആയിട്ടാണ് ഇതിൻ്റെ സ്പ്രേയിങ് വരുന്നത്. ഒത്തിരി നമ്മൾ, അതായത് ആ ക്രോപ്പിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ സ്പ്രേയിങ് വരുന്നത്. അപ്പം മറ്റുള്ള ജലാശയത്തിലേക്ക് അത് പോകുന്നത്, അതായത് നമ്മളെപ്പോഴും ക്രോപ്പിൻ്റെ തൊട്ട് നേർ ചേർന്നിട്ടാണ് ഒരു ജലാശയം ഉണ്ടെങ്കിൽ അത് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ മാക്സിമം നമ്മൾ ബാക്കിയുള്ള ഈ ക്രോപ്പുമായിട്ട് ക്ലോസ് ചെയ്തിട്ടാണ്, വളരെ ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രോൺ ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഡ്രോൺ എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു ധാരണ ഇരിക്കുന്നത് 20 അടി വരെ നമുക്ക് ഉയർത്താം, അതനുസരിച്ചിട്ട് ക്രോപ്പിന്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഡ്രോൺ എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ ധാരണ ഇരിക്കുന്നത് വളരെ ഉയരത്തിൽ പറക്കുന്നു, അപ്പൊ എല്ലായിടത്തേക്ക് സ്പ്രെഡ് ആവുന്നുണ്ടല്ലോ എന്നൊരു തോന്നലായിരിക്കും. അങ്ങനെയല്ല അല്ലേ? ക്രോപ്പിന്റെ ഹൈറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ പറത്തിക്കുന്നത്. എന്തായാലും സന്തോഷം, ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷം. ഡ്രോൺ
അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കൃഷിയിടങ്ങൾക്ക് മുകളിലൂടെ പറക്കുമ്പോൾ അത് എത്രത്തോളം ഉയരത്തിലായിരിക്കണം, അതിൻ്റെ സാങ്കേതികത്വം ഏതെല്ലാം തരത്തിലായിരിക്കണം എന്നുള്ളതെല്ലാം അറിയാവുന്ന ഒരു കർഷകനും ഡ്രോൺ ഓപ്പറേറ്ററും കൂടിയിട്ടാണ് മിസ്റ്റർ ആൽബിൻ. നമസ്കാരം. എന്താണ് ആൽബിനെ ഈ ഡ്രോണിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുള്ളത്? കർഷകർ എത്ര ആവേശത്തോടെയാണ് ഈ ഡ്രോൺ പ്രദർശനമൊക്കെ കാണുന്നത്? ഇതിപ്പം ശരിക്കും ഈ ഡ്രോണ് നമ്മളിപ്പം ഇടുക്കിയിൽ ഈ ഡ്രോണിൻ്റെ ഈ ഒരു ഭൂമിശാസ്ത്രം അനുസരിച്ച് നമുക്കിവിടെ വളരെയധികം ഉപയോഗമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൂടുതലായിട്ട് ഏലം അല്ലെ കുരുമുളക് ഇതുപോലെയുള്ള കാർഷിക വിളകൾ ചെയ്യുമ്പം അവിടെ നമുക്ക് ഈ ഡ്രോണ് വെച്ചിട്ട് മരുന്ന് തളിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇവിടെ നമ്മൾ ഡെമോ ചെയ്യുമ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് ഒരു 10 ലിറ്റർ വെച്ചിട്ട് നമുക്ക് 1 ഏക്കർ സ്പ്രേ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കർഷകരോട് പറയുമ്പം അവരത് വളരെ ആവേശത്തോടെ കേൾക്കുന്നുണ്ട്, അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഏലത്തിന് അല്ലെ കുരുമുളക് ചെടിക്ക് ഇത് നമുക്കത് അത്ര പ്രായോഗികം അല്ല നിലവിൽ. അപ്പം കാരണം ഇത് മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുക എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് ഡെവലപ്പായിട്ടില്ല. ഇത് നമുക്ക് തുറസായ സ്ഥലങ്ങളിലെ പച്ചക്കറിക്ക് അതുപോലെ നെൽപ്പാടങ്ങളിലാണ് ഇത് വ്യാപകമായിട്ട് ചെയ്യുന്നത്. തേയിലകൃഷിക്കും പറ്റുമോ? തേയിലകൃഷിക്ക് പറ്റും. ഈ ഡ്രോൺ ഉപയോഗം വലിയ ചിലവേറിയതാണോ? ഡ്രോൺ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് വെച്ച് 5 മിനിറ്റും കൊണ്ട് നമുക്ക് 1 ഏക്കർ സ്പ്രേ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം സമയലാഭം നല്ല രീതിയിലുണ്ട്. അതായത് പാടശേഖരങ്ങളിലൊക്കെ ഉണ്ട് 50-60 ഏക്കറോളം ഒരു ദിവസം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാനുവലായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് മരുന്ന് കൂടുതൽ ആവശ്യം വരുന്നുണ്ട്, അതുപോലെ പണിക്കാരുടെ ആവശ്യം കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് വളരെയധികം ഉപയോഗമാണ്. പക്ഷെ നമുക്കിവിടെ ഇത് അത്ര പ്രായോഗികമല്ല. ഈ ഡ്രോണിൻ്റെ ചിലവ് എങ്ങനെയാണ്? അതിൻ്റെ വാടക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ ഡ്രോണ് ഇപ്പം നമ്മളിപ്പോൾ സ്വന്തമായിട്ട് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ ഇതിനിപ്പം ഒരു 10 ലക്ഷം രൂപ അടുത്ത് വരുന്നുണ്ട്. അതായത് 9,40,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് 80% സർക്കാർ സബ്സിഡി കൊടുക്കുന്നുണ്ട്, ബാക്കി ഏതാണ്ട് 20% വായ്പ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഡ്രോൺ നമ്മൾ വാടകയ്ക്ക് ഇപ്പോൾ കർഷകർക്ക് എല്ലാവർക്കും ഇത് വാങ്ങണം എന്നില്ലല്ലോ. ഇത് വാടകയ്ക്ക് എടുത്തിട്ട് നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഇപ്പോൾ നെൽകൃഷിയാണെങ്കിൽ അല്ലെങ്കിൽ തേയിലകൃഷിയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ സമതല കൃഷി ഉയരത്തിൽ മരങ്ങളൊന്നും ഇല്ലാത്തടത്ത് കൃഷിയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് വാടകയ്ക്ക് കിട്ടുമോ? വാടക കിട്ടും. ഇതിപ്പം വാടകയ്ക്ക് പല കമ്പനികളും ഇപ്പം പാടശേഖരങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ 10 ലക്ഷം രൂപ കൊടുത്തിട്ട് വാങ്ങാനോ അല്ല മരുന്ന് സ്പ്രേ ചെയ്യാനോ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇത് ചില കമ്പനികൾ പാടശേഖരങ്ങളിൽ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ചെയ്തു കൊടുക്കുന്നത് ഏകദേശം ഒരു 5 മിനിറ്റ് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് 1 ഏക്കർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 700 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 700 തൊട്ട് 700 വരെയാണ്. അപ്പം കാരണം ഇപ്പം ഡ്രോൺ ഇപ്പോൾ വളരെയധികം കുറവാണ്, കാരണം ഇത് ഈ രംഗത്തോട്ട് ഇത് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതിന് ചിലവ് ഇപ്പോൾ 700 രൂപയ്ക്കാണ് ഇപ്പോൾ നിൽക്കുന്നത് നിലവിൽ ഒരു 5 മിനിറ്റ് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റ് ഡ്രോണുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഡ്രോണുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? കാർഷിക രംഗത്ത് ഉപയോഗിക്കുന്ന ഡ്രോണുകളും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രോണുകളും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഡ്രോണുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ ഡ്രോണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രോണ് ഈ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്നത്, അതായത് കല്യാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ് കണ്ടിരിക്കുന്നത്. അത് ഏകദേശം ഒരു 2 കിലോയൊക്കെയാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. ഈ ഡ്രോണിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 15 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് 10 കിലോ കപ്പാസിറ്റിയും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ വെയിറ്റ് വരുമ്പോൾ 25 കിലോ ഇതിന് വെയിറ്റ് വരുന്നുണ്ട്. ഇത് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡ്രോണിൻ്റെ ഒരു ഉയരം എന്ന് പറയുന്നത് മാക്സിമം ഒരു 20 അടി ഹൈറ്റാണ് ഉള്ളത്. മറ്റേ ഡ്രോൺ നമുക്ക് ഏകദേശം ഒരു 60 അതിന് മേളിലോട്ട് മറ്റേ ഡ്രോണ് പോകും. പക്ഷേ ഇത് 20 അടിക്ക് മേളിലോട്ട് ഇത് പോകില്ല. അതുപോലെ തന്നെ ഇതിനൊരു ദൂരപരിധിയുണ്ട്, അത് 1.5 കിലോമീറ്ററാണ്. 1.5 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് പറയുന്നത്. മറ്റേത് നമുക്ക് ഒരു 10-15 കിലോമീറ്ററോളം അത് പോകുന്നുണ്ട്. വളങ്ങളുടെ അല്ലെങ്കിൽ കീടനാശിനികൾ എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് ഇതിന്? എങ്ങനെ ഈ ഡ്രോണിന്റെ ഉള്ളിൽ എത്രത്തോളം മരുന്നുകൾ നമുക്ക് നിറയ്ക്കാൻ പറ്റും? ഇത് 10 ലിറ്ററാണ് ഇതിന്റെ കപ്പാസിറ്റി. 10 ലിറ്ററിന്റെ ടാങ്ക് ആണ് നിലവിലുള്ളൂ. അതായത് 1 ഏക്കർ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് അതിനനുസരിച്ചുള്ള ടാങ്കുമാണ് ഇപ്പൊ നിലവിൽ മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. 1 ഏക്കർ സ്ഥലത്ത് അടിക്കാനായിട്ട് ഇപ്പോൾ 10 ലിറ്റർ കൊണ്ട് 1 ഏക്കർ അടിക്കാന്നാണോ? 10 ലിറ്റർ 1 ഏക്കർ അടിക്കാം. എത്ര സമയമെടുക്കും? അത് ഒരു 5 തൊട്ട് 7 വരെ മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്യാം. അത് ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകത പോലെ ഇരിക്കും അത്. അപ്പോൾ ഡ്രോൺ ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടോ താങ്കൾ? ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ വാളാഞ്ചേരിയിലുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ആ കമ്പനിയാണ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഡ്രോൺ ഞാൻ സപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇപ്പം വന്നിരിക്കുന്നത്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചതിന് വളരെ നന്ദി. സന്തോഷം.